നമ്മുടെ ഫോണിലുള്ള കോണ്ടാക്റ്റുകൾ അബദ്ധവശാലൊന്ന് ഡിലീറ്റ് ആയി പോയാൽ അത്യാവശ്യം വേണ്ട ഫോൺ നമ്പറുകൾ എങ്ങനെ നമുക്ക് റിക്കവർ ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഈ ഒരു മെത്തേഡിലൂടെ നമ്മൾ ആരുടെയെങ്കിലുമൊക്കെ നമ്പറുകൾ നമ്മുടെ ഫോണിലോട്ട് വന്ന കോളിൻ്റെ നമ്പർ സേവ് ചെയ്യാൻ മറന്നുപോയാൽ ആ നമ്പറുകൾ റിക്കവർ ചെയ്യാനൊക്കെ ആയിട്ട് ഈ മെത്തേഡ് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇത് പല പേരുണ്ട് കേട്ടോ, അതായത് മറ്റൊരാളുടെ കോൾ ഹിസ്റ്ററി എടുക്കുക, കാമുകിയുടെ കോൾ ഹിസ്റ്ററി എടുക്കുക, ഭാര്യയുടെ കോൾ ഹിസ്റ്ററി എടുക്കുക. സത്യം പറഞ്ഞാൽ ഇതൊക്കെ കറക്റ്റാണ്. ഒരു വർഷത്തേക്ക് ഉള്ള കോൾ ഹിസ്റ്ററിയൊക്കെ നമുക്ക് കിട്ടും. അത് നമുക്ക് വന്ന കോള് കിട്ടും, പോയ കോള് കിട്ടും, മിസ്ഡ് കോളുകൾ കിട്ടും, എത്ര സമയം സംസാരിച്ചു എന്നുള്ളത് വരെ ഈ ഒരു മെത്തേഡിലൂടെ കിട്ടും. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരൊക്കെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണേ. ഇതിനു വേണ്ടിയിട്ട് ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം. ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു പെർമിഷൻ, ഒരു എഗ്രിമെൻറ്റ് നമ്മൾ ടിക്ക് മാർക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ആ കോളത്തിൽ ഒന്ന് ടിക്ക് മാർക്ക് ഇടുക. അത് കഴിയുമ്പോൾ അതിൻ്റെ താഴെ വലത്ത് സൈഡിൽ പ്രൊസീഡ് എന്നൊരു ബട്ടൺ കാണാൻ സാധിക്കും. അതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പ്രൊസീഡ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഇതുപോലത്തെ ഒരു സ്ക്രീനാണ്. ഇവിടെ രണ്ട് ഓപ്ഷൻ, രണ്ട് ഭാഗം കാണാൻ സാധിക്കും. താഴെ PDF ബാക്കപ്പ് എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതാണ് ശരിക്കും വർക്കിംഗ്. അപ്പോൾ നമ്മൾ അവിടെ നിന്നാണ് നമ്മൾ ബാക്കപ്പ് ചെയ്തെടുക്കുക. അവിടെ കുറേ ഓപ്ഷൻസ് കാണാൻ സാധിക്കും. നമ്മളതിൽ ക്ലിക്ക് ടു കണ്ടിന്യൂ എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. വേറെ SMS, കോൾ ലോഗ് അതൊന്നും നമുക്ക് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുകയില്ല. ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് SMS ഒന്നും നമുക്ക് ബാക്കപ്പ് ചെയ്തെടുക്കാൻ പറ്റുകയില്ല. ഞാൻ കുറേ ട്രൈ ചെയ്തായിരുന്നു. അങ്ങനെ നമ്മൾ ക്ലിക്ക് ടു കണ്ടിന്യൂ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ വരുന്ന ഒരു സ്ക്രീൻ ഇതുപോലത്തെ സ്ക്രീനാണ്. ഇവിടെ ജനറൽ കോൾ ലോഗ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ഒരു സ്ക്രീൻ വരും. ഇവിടെ നിങ്ങൾക്ക് ഡേറ്റ് കാണാൻ പറ്റും, ഒരു വർഷത്തെ ഡേറ്റ്. അപ്പോൾ ഇന്നത്തെ ഡേറ്റും കഴിഞ്ഞ വർഷം ഈ സമയത്തെ ഡേറ്റും, അങ്ങനെ ഒരു വർഷത്തെ ഡേറ്റ്. ഈ ഡേറ്റ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുകയില്ല. ഈ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു ഡേറ്റ് തന്നെ വരത്തുള്ളൂ. നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും, പക്ഷേ റിസൾട്ട് വരുമ്പം ഈ ഒരു ഡേറ്റ്, അതായത് ഓട്ടോമാറ്റിക്കായിട്ട് ആപ്പിൽ വരുന്ന ഡേറ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. ഇവിടെ ഡീഫോൾട്ടായിട്ട് കോഡ് ലോഗ് ഡീറ്റെയിൽസ് എന്നുള്ളത് സെലക്ട് ആയി കിടക്കുന്നത് നിങ്ങൾക്ക് കാണാം. അത് തന്നെയാണ് നമുക്ക് സെലക്ട് ആക്കേണ്ടത്. അതിൽ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ എല്ലാ കാര്യങ്ങളും, കോൾ സംബന്ധമായ എല്ലാ കാര്യങ്ങളും നമുക്ക് കിട്ടും. ഇപ്പോൾ ഞാൻ ഡൗൺലോഡ് ചെയ്തെടുക്കുന്ന PDF ഫയലിന് ഒരു പേര് എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. പേര് ഇതുപോലെ നമുക്ക് എൻ്റർ ചെയ്യാം സേവ് ചെയ്യുന്നതിന് മുമ്പ്. അതുപോലെ ഇവിടെ കാണുന്ന എല്ലാ കാര്യങ്ങളും വർക്കിംഗ് ആണ്. അതായത് ഓൺലി ഡയൽഡ് കോളിൽ മാത്രം നമുക്ക് മതിയെങ്കിൽ അത് കിട്ടും, മിസ്ഡ് കോൾ മതിയെങ്കിൽ നമുക്ക് അത് കിട്ടും. അങ്ങനെ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്ന ഏതൊരു കാര്യവും ഇവിടുത്തെ ഓപ്ഷന് കിട്ടും. അത് കഴിഞ്ഞിട്ട് ഡൺ കൊടുക്കുക, എക്സ്പോർട്ട് ടു PDF സെലക്ട് ചെയ്ത് കൊടുക്കുക. നമ്മളിവിടെ കോഡ് ലോഗ് ഡീറ്റെയിൽസ് ആണ് സെലക്ട് ചെയ്ത് കൊടുത്തേക്കുന്നത്. അതിലെല്ലാ കോളും പെടും, മിസ്ഡ് കോള്, ഡയൽഡ് കോള്, അങ്ങനെ എല്ലാ കാര്യങ്ങളും പെടും. പിന്നീട് വരുന്ന പെർമിഷൻസ് ഒക്കെ അലോ ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ പെർമിഷൻസ് ഒക്കെ അലോ ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ ഇതുപോലെ ഒരു ബാക്കപ്പ് കുറച്ച് സമയം ഇതുപോലെ നിൽക്കും. അത് കഴിയുമ്പോൾ പിന്നെ ഇതുപോലെ കോൾ ഡീറ്റെയിൽസ് എല്ലാം വരും. അപ്പോൾ നമ്മൾ നേരത്തെ സെലക്ട് ചെയ്ത് കൊടുത്തേക്കുന്നത് എല്ലാ കോളും കിട്ടുന്ന മെത്തേഡാണ്. അതായത് ഇതിൻ്റെ അകത്ത് ഡയൽഡ് കോള് കിട്ടും, മിസ്ഡ് കോള് കിട്ടും, റിസീവ്ഡ് കോള് കിട്ടും. അപ്പോൾ അതെല്ലാം നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ ഇവിടെ നിൽക്കുക, വലത്ത് സൈഡിൽ ഞാൻ അങ്ങോട്ട് ഡയൽഡ് നമ്പറുകൾ കാണാം, റിസീവ്ഡ് ഇങ്ങോട്ട് വന്നത് കാണാം, അതുപോലെ ഇവിടെ മിസ്ഡ് കോളുകൾ കാണാം, അത് വന്ന സമയം, ഡേറ്റ് എന്നുള്ളതെല്ലാം ഇവിടെ നമുക്ക് കിട്ടും. അതുപോലെ എത്ര സമയം സംസാരിച്ചു എന്നുള്ളതും നമുക്കിവിടെ കാണാൻ സാധിക്കും. നമ്മൾ മറ്റൊരാളുടെ കോൾ ഹിസ്റ്ററി എടുക്കണമെങ്കിൽ ആ ഫോൺ കിട്ടിയാൽ മാത്രമേ നമുക്കിത് എടുക്കാൻ പറ്റത്തുള്ളൂ. അതായത് എൻ്റെ ഫോണിൽ എൻ്റെ കോൾ ഹിസ്റ്ററി മാത്രമേ എനിക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. ഇനി ഇത് നമുക്ക് മറ്റൊരാൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കണമെങ്കിൽ, PDF ആയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കണമെങ്കിൽ ഏറ്റവും മുകളിൽ ഒരു ഷെയർ ഓപ്ഷൻ, ഒരു ഷെയറിൻ്റെ ഐക്കൺ കാണാൻ സാധിക്കും. എന്താ മേളിൽ അതിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ താഴെ ഇതുപോലെ വരും. അപ്പോൾ നമുക്കിവിടെ വാട്സാപ്പ് വഴിക്ക് വേണമെങ്കിൽ ഇത് ഷെയർ ചെയ്യാം, അതുപോലെ മെയിൽ വഴിക്ക് വേണമെങ്കിലും ഷെയർ ചെയ്യാം. അങ്ങനെ ഞാൻ വാട്സാപ്പ് തിരഞ്ഞെടുത്തേക്കാണ്. അപ്പോൾ നമ്മൾ വാട്സാപ്പിൽ അയക്കുമ്പോൾ ഇതുപോലെയാണ് ഒരു വരിക. അത് കഴിയുമ്പോൾ അത് സെൻഡിങ് ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ഒരു PDF ആയിട്ട് നമുക്കത് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മറ്റൊരാളുടെ കോൾ ഹിസ്റ്ററി, അല്ലെങ്കിൽ നമ്മുടെ തന്നെ കോൾ ഹിസ്റ്ററി നമുക്ക് എടുക്കാൻ പറ്റുക.